അസലാമലൈക്കും പ്രിയപ്പെട്ടവരെ വലിയൊരു പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല ഇവിടെ നല്ല ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നിങ്ങളുടെ ആ ഫ്ലോ കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എം എസ് എമ്മിൻ്റെ നേതൃത്വത്തിൽ വളരെ മികച്ച ഒരു ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത് ഹയർ സെക്കൻഡറി പ്രായത്തിലുള്ള അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പഠിക്കുന്ന ആളുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം ആണ് ഈ പീരീഡ് അഡോളസൻ പീരീഡിൽ നിന്ന് യൗവനത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സമയം റെസ്പോൺസിബിലിറ്റികൾ എന്താണെന്ന് നമ്മൾ രുചിച്ചു തുടങ്ങുന്ന ഒരു പ്രായം കൂടിയാണ് അതിനു മുമ്പ് കുട്ടികൾ എന്ന് നമ്മളെ നിന്ന് ഒരു അഡൾട്ട് എന്നുള്ള നിലയ്ക്ക് ഒരു പരിധിവരെ പരിഗണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ നന്നായി ചിന്തിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉണ്ടാകുന്ന സമയം കൂടിയാണ് ഹയർ സെക്കൻഡറി പീരീഡ് എന്ന് പറയുന്നത് കാരണം ഹൈസ്കൂൾ പീരീഡിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഇല്ല പത്താം ക്ലാസ് വരെ പഠിക്കുക എന്നാണ് പ്ലസ് വണ്ണിലേക്ക് കടക്കുന്ന സമയത്ത് ആദ്യത്തെ ചോയ്സ് നമ്മുടെ മുമ്പിൽ വരികയാണ് എന്ത് തിരഞ്ഞെടുക്കണം എന്ന് ആദ്യമായി നമ്മുടെ മുമ്പിൽ ഒരു തിരഞ്ഞെടുപ്പ് നിർബന്ധമാകുന്ന ഒരു സമയമാണ് പ്ലസ് ടു കഴിയുമ്പോൾ കൂടുതൽ ഒരു കരിയർ ഏത് മേഖലയിലേക്ക് പോകണം എന്ന് ആ കരിയർ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഹാപ്പിനെസ് നൽകുന്ന കരിയറാണോ എന്നൊക്കെ ഭാവിയിൽ വരാനിരിക്കുന്ന നമ്മൾ ജീവിക്കുന്ന കാലത്തോളം നമുക്ക് ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ അപ്പം തീരുമാനിക്കേണ്ടി വരും സമയം നമ്മളെ കാത്തു നിൽക്കില്ല നമ്മുടെ മുമ്പിൽ വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ വേണ്ടി വരികയാണ് ഇതിൽ ചിലരൊക്കെ ചില തീരുമാനങ്ങൾ എടുക്കും അത് ശരിയാവും തെറ്റാവും പക്ഷേ നന്നായി ആലോചിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല സ്ട്രെസ് ഉണ്ടാക്കുന്ന കരിയർ എന്നുള്ള നിലക്ക് മാത്രമല്ല കരിയറിനെ വെറും കരിയറായിട്ട് കാണാൻ പറ്റില്ല നമ്മുടെ ലൈഫ് എങ്ങനെ പോകണം എന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു സമയമാണ് അപ്പം അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും നല്ല ഗൈഡൻസ് ആവശ്യമാണ് നമ്മൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകളുണ്ട് അഭിരുചികളുണ്ട് കാഴ്ചപ്പാടുകളുണ്ട് നമ്മുടെ മുമ്പിലുള്ള അവസരങ്ങളും ഒക്കെ വ്യത്യസ്തമാണ് അതോടൊപ്പം അതിനനുസരിച്ച് നമുക്ക് നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട് ഈ പ്രായത്തിൽ നല്ലൊരു ട്രെയിനിങ് കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി സംതൃപ്തിയോടുകൂടി ജീവിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിന് ഭൗതികമായിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾ കൂടി പ്രധാനപ്പെട്ടതാണ് തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതുകൊണ്ട് എം എസ് എഫിൻ്റെ നേതൃത്വത്തിൽ എം എസ് എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഈ മികച്ച ഈ ട്രെയിനിങ് പ്രോഗ്രാം നിങ്ങൾക്ക് എന്തായാലും വലിയ ഗുണം ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത് ഇതിൻ്റെ മറ്റൊരു വശം കരിയർ മാത്രമല്ല സൈക്കോളജിക്കലി നമുക്ക് വലിയൊരു മാറ്റം ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് ശാരീരികമായി നമുക്ക് മാറ്റങ്ങളുണ്ടാവും താടിയും മീശയും ഒക്കെയുള്ള ആൺകുട്ടികൾക്കൊക്കെ അതിലൊക്കെ ഒരു മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ശാരീരികമായി പല കാര്യങ്ങളും ഞാനതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല ഇതിനനുസരിച്ച് നമ്മളെ ഒരു കുട്ടി എന്ന് കണ്ടിരുന്നിടത്തുനിന്ന് ഒരു അഡൾട്ട് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ തീരുമാനങ്ങൾ എന്താണ് അഭിപ്രായങ്ങൾ എന്താണെന്ന് വീടുകളിൽ ചോദിക്കുന്ന സമയമാണ് അഥവാ വീട്ടുകാർ ചോദിച്ചില്ലെങ്കിൽ നമ്മൾ നമ്മളഭിപ്രായം ചോദിക്കാതിരുന്നാൽ നേരത്തെ നമുക്ക് കുഴപ്പമുണ്ടാവില്ല ഒരു പ്ലസ് ടു ഒക്കെ ആകുമ്പോഴേക്കിന് നമ്മുടെ അഭിപ്രായം കൂടി ചോദിച്ചില്ലെങ്കിൽ നമുക്ക് വലിയ രീതിയിൽ ദേഷ്യമൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട് ഒരു അടൾട്ട് എന്നുള്ള നിലക്ക് വരുന്ന ആ മാറ്റങ്ങളെയൊക്കെ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് പരിഗണിക്കേണ്ട ഒരു സമയമാണ് ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ യൗവനത്തിലേക്ക് കടക്കുന്നതിൻ്റെതായ കുറേ കാര്യങ്ങൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയും എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല അപ്പോൾ അതിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യേണ്ടതുണ്ട് ഈ ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിലേക്കും മധ്യത്തിലേക്കും അതുപോലെ തന്നെ മറ്റൊരു അപകടമാണ് വർഗീയത പെട്ടെന്ന് വർഗീയവൽക്കരിക്കാനും ഒക്കെ പറ്റുന്ന ഏറ്റവും അനുയോജ്യമായൊരു സമയമാണ് പലരും കണക്കാക്കുന്നത് ഒമ്പതാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള ആളുകളെയാണ് വളരെ വേഗത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ഇഞ്ചക്ഷൻ അവർക്ക് കുത്തിവെക്കാൻ പറ്റുമോ അത് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ഉള്ളിലുള്ള സ്ട്രെസ്സുകൾ ഈ സൈക്കോളജിക്കലുള്ള മാറ്റങ്ങൾ ഇതിനെ എക്സ്റ്റേണലായിട്ട് പലതിനും ഉപയോഗിക്കാൻ പറ്റും അപ്പം അതിനെ പോസിറ്റീവായിട്ട് നമ്മുടെ എനർജിനെ ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാൽ വലിയ അപകടം അപകടമുണ്ടാകുമെന്നുള്ളത് കൊണ്ട് ഈ പ്രായത്തിൽ നല്ല ഗൈഡൻസും നമുക്ക് വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമുക്ക് അതിനെ മാനേജ് ചെയ്യാനുള്ളൊരു കഴിവും കിട്ടുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാം നിങ്ങൾക്കതിന് ഗുണം ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത് ഒരുപാട് കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല എന്തായിരുന്നാലും ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും ഒക്കെ കിട്ടുന്ന കൂടി ജീവിക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു അന്തരീക്ഷം നമുക്ക് മാത്രമല്ല നമ്മുടെ വീടുകളിലും നമ്മുടെ ചുറ്റുപാട് ചുറ്റുപാടും നാട്ടിലുമൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് മാറാൻ കഴിയട്ടെ വരാനിരിക്കുന്ന തലമുറ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ മുമ്പിലാണ് ഇനി വരാനിരിക്കുന്ന ലോകം ആ ലോകം എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്ന ആളുകളാണ് നിങ്ങൾ തീർച്ചയായിട്ടും അതൊരു നല്ല ലോകമായി മാറട്ടെ അതിന് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം